കേരളത്തെ അക്രമങ്ങളുടെ നാടായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസും ബിജെപിയുമാണെന്ന് സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംഗം വിപിപി മുസ്തഫ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ബിജെപിയുടെയും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പെരുവാമ്പയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിപിഐഎം കുറ്റൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ബിജെപിയുടെയും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പൊതുയോഗം സംഘടിപ്പിച്ചു. പെരുവാമ്പയിൽ നടന്ന പരിപാടി സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിപിപി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വികസന നയങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. അതിന് ഉദാഹരണമാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ 17 വാർഡുകളിലും LDF വിജയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണല്ലോ ഇത്. ആ വാർഡ് ഉൾപ്പെടെ ഇത്തവണ 17-17 നേടി എരമംകുറ്റൂർ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കോട്ടയായിട്ട് തീർന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു അപവാദത്തെ പോലും ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെ മുന്നേറാൻ വേണ്ടി കഴിയുന്നത് ബഹുജനങ്ങൾ കൂടുതൽ കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്തു വരുന്നത് ആളുകൾ വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഈ നവതീയിട്ടുള്ള ഇടതുപക്ഷ വികസന ഫതലിനുള്ള അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിന്റെ അക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അക്രമങ്ങളിൽ കൂട്ടുപിടിച്ചവരാണ് കോൺഗ്രസിന്റെ ഭരണകൂടം. കേരളത്തെ അക്രമങ്ങളുടെ നാടായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസ് ആണെന്നും വിപിപി മുസ്തഫ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് കേരളത്തെ ഒരു വലിയ ഏറ്റവും കൂടുതൽ എന്തോ രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കുന്ന സംഘർഷങ്ങൾ നടക്കുന്ന ഒരു നാടായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലപ്പോഴും. അപ്പോഴാണ് സിപിഐഎം തീരുമാനിച്ചത് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ കെണിയിൽ നമ്മൾ വീഴരുത്. ഇത് ബോധപൂർവം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും എല്ലാം വലതുപക്ഷ രാഷ്ട്രീയം ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് കേരളത്തിലെ സംഘർഷം. KB ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK കുഞ്ഞപ്പൻ, MP ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. K തമ്പാൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര.